ഞ്ഞത്തെത്തിയ ആദ്യ കപ്പലിനുള്ള ഔദ്യോഗിക സ്വീകരണ ചടങ്ങ് ഞായറാഴ്ച നടക്കാനിരിക്കെ ലത്തീൻ സഭ വീണ്ടും പ്രതിഷേധത്തിന്റെ സ്വരം ഉയർത്തുകയാണ്. സഭ ഒരിക്കലും വികസനത്തിന് എതിരല്ല എന്ന് അതിരൂപതാ വികാരി ജനറൽ ഫാദർ യൂജിൻ പെരേര വ്യക്തമാക്കി. വിഴിഞ്ഞം വലിയ വികസന പദ്ധതിയാണെന്ന് സർക്കാർ പറഞ്ഞു. അതേസമയം തീരശോഷണ പഠനം ഒന്നും ആയില്ല എന്നതടക്കമുള്ള വിഷയങ്ങളാണ് അദ്ദേഹം ഉയർത്തുന്നത്. ഫാദർ യൂജിൻ പെരേരയുടെ വാർത്താ സമ്മേളനം തിരുവനന്തപുരത്ത് തുടരുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. സംസ്ഥാനത്തിനും രാജ്യത്തിനും ഒക്കെ വലിയ വികസന പദ്ധതിയാണെന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. ഞാൻ ആരംഭഘട്ടത്തിലേക്കൊന്നും പോകുന്നില്ല. ഇതിൻ്റെ ഒരു ഇടവേളയിൽ ഈ പദ്ധതി സൃഷ്ടിച്ച ആഘാതങ്ങൾ, ധാരാളം വീടുകൾ, 300 വീടുകൾ ആളുകൾക്ക് നഷ്ടപ്പെട്ടു. അതോടും ധാരാളം തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു, കര നഷ്ടപ്പെട്ടു. വിഴിഞ്ഞത്തെ മത്സ്യബന്ധന തുറമുഖം വർഷകാലത്ത് ഏകദേശം 50,000 മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിനായിട്ട് ഉപയോഗിക്കുന്ന മത്സ്യബന്ധന തുറമുഖമാണ്. ഇതിനകം തന്നെ അപകടവും അപകട മരണവും ഉണ്ടായിട്ടുണ്ട്. മുതലപ്പുഴയിൽ നമ്മളെല്ലാവരും ഇന്നും കാണുന്നതാണ്, അടിക്കടി ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പക്ഷേ അതിനോട് അനുഭാവപൂർവ്വമെന്നല്ല, ഒരു അന്തസ്സായി അതിനെ പരിഹരിക്കാനുള്ള നടപടികളുണ്ടെന്നാണ്. അപ്പോൾ ഈ വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്ന ആഘാതങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾ ഉന്നയിച്ച കാര്യങ്ങളൊക്കെ സർക്കാർ അംഗീകരിച്ചു. പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പഠിക്കാം. ജൈവ ആവാസ ഘടനയ്ക്ക് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് പഠിക്കാം. തൊഴിൽ നഷ്ടമുണ്ടെങ്കിൽ അത് പഠിക്കാം. അതുപോലെ തന്നെ കരനഷ്ടമുണ്ടെങ്കിൽ പഠിക്കാമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഒക്ടോബർ മാസം വളരെ വിദഗ്ധനായ ശ്രീ കുടാലയെ ചുമതലപ്പെടുത്തിയ ഒരു കമ്മിറ്റി പഠനത്തിന് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നതാണ്, 3 കൊണ്ട് ഇൻ്ററിം റിപ്പോർട്ട് തരും, 4 ആകുമ്പോൾ പൂർണ്ണ റിപ്പോർട്ടും തരും. ഞങ്ങൾ അവരൊരു സിറ്റിങ്ങിന് വന്നിരുന്നു. വളരെ കൃത്യമായി രേഖാമൂലം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു, ഞങ്ങൾ കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരുന്നു. ഇത് വളരെ സാധാരണ മത്സ്യത്തൊഴിലാളികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. ധാരാളം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, ധാരാളം ആളുകൾക്ക് തൊഴിലുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, കര നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ധാരാളം ആളുകൾക്ക് തൊഴിൽ നഷ്ടപ്പെടാൻ പോകുന്നു. അപ്പം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികളുമായിട്ട് സംസാരിക്കണം, ഈ പ്രദേശവാസികളുമായിട്ട് സംസാരിക്കണം, ശാസ്ത്രീയമായ ഒരു വിശകലനം, നിങ്ങൾ ശാസ്ത്രീയ സമിതിയാണ്, വിശകലനം നടത്തണം. പക്ഷേ ഒരു ഹിയറിംഗ് നടന്നതല്ലാതെ പിന്നെ ഒന്നും നടന്നില്ല. ഒരു റിപ്പോർട്ടിൻ്റെ പ്രാഥമിക വിവരങ്ങൾ പോലും കിട്ടിയിട്ടില്ല. ഇനി ഞങ്ങൾക്ക് അന്ന് തന്ന 7 വാഗ്ദാനങ്ങളുടെ ഭാഗമാണ് ഈ മുതലപ്പുഴി പ്രശ്നം പരിഹരിക്കാമെന്നുള്ളത്. ഞാനതിലേക്ക് ഇനിയും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. ഇപ്പോൾ ഇന്നലെ ഒരു വാർത്ത വന്നിരിക്കുന്നു, CWPRS ടീം വരുന്നുണ്ട്, മന്ത്രി സജി ചെറിയാൻ അവരെയൊക്കെ കാണുന്നതായിട്ട്. യഥാർത്ഥത്തിൽ ആ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികൾ, ഞങ്ങളെന്നും വിളിക്കണ്ട, ആ പ്രദേശത്തുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഈ ദുരന്തം അനുഭവിക്കുന്ന. അവരെ വിളിച്ചു കയറുന്നാൽ അവർ കൃത്യം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ വിഴിഞ്ഞം മത്സ്യബന്ധന തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അപ്പോൾ ഇക്കാര്യങ്ങളിൽ ഒരു ലെവലേഷൻ പോലും മുന്നോട്ട് പോകുന്നില്ല. ആദ്യം പറഞ്ഞിരുന്നു നഷ്ടമുണ്ടാകുന്ന, തൊഴിൽ നഷ്ടമുണ്ടാകുന്ന മത്സ്യബന്ധന ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകൾക്ക്, ചിപ്പി തൊഴിലാളികൾക്കൊക്കെ അവരുടെ നഷ്ടത്തിന് ആനുപാതികമായ കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ആ കോമ്പൻസേഷൻ പോലും ഇതുവരെയും പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഈ നടപടികളൊന്നും മുന്നോട്ട് കൊണ്ടുപോകാതെ ആ പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളെയും ചിപ്പി തൊഴിലാളികളെയും ആ പ്രദേശവാസികളെയും ഒക്കെ വിശ്വാസത്തിലെടുക്കാതെ ഇപ്പം നടത്തുന്നത് വെറുമൊരു കണ്ണിൽ പൊടിയിടുന്നൊരു നടപടിയാണ്.